പാലക്കാട് കൊട്ടേക്കാട് വാർത്താ ചിത്രീകരണത്തിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മുകേഷിന് ജീവൻ നഷ്ടമായത്. സി കെ വിജയനുണ്ട് നമുക്കിപ്പം. സി കെ, എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ്. ചടങ്ങുകളൊക്കെ എപ്പോഴാവും തുടക്കമാവുക? എന്തൊക്കെയാണ് അവിടെ വിവരങ്ങൾ? എന്തൊക്കെയാണ്? അന്തരിച്ച ക്യാമറാമാൻ, നമ്മുടെ ക്യാമറാമാൻ എ വി മുകേഷിൻ്റെ വസതിയിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കൊപ്പം സി കെ വിജയൻ ചേരുന്നുണ്ട്. സി കെ, എന്താണ് ചോദിക്കേണ്ടതെന്നും അറിയാത്തൊരു അവസ്ഥയിലാണ്. വീട്ടിലെ കാഴ്ചകൾ ചടങ്ങുകൾക്കൊക്കെ എപ്പോഴാകും തുടക്കമാവുക? പറയൂ. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് 10 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് എത്തിച്ചത്. രാത്രി 12 മണിയായി. ബന്ധുക്കളും ആൾക്കാരും എല്ലാം തന്നെ, പുറത്തുള്ളവരെല്ലാം തന്നെ രാത്രിയോടുകൂടി എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മറ്റ് ആൾക്കാർ, പ്രത്യേകിച്ച് മാധ്യമ രംഗത്തുള്ളവർ, മുകേഷിൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, മറ്റാൾക്കാരൊക്കെ എല്ലാവരും ഇപ്പോൾ ഈ വീട്ടിലുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആൾക്കാർ കാര്യത്തോട് മുകേഷ് മരിച്ചു എന്നതിനോട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും നമുക്ക് വീട്ടിനകത്ത് നിന്ന് കേൾക്കാം. പ്രത്യേകിച്ച് അവരുടെ ബന്ധുക്കൾ, ഭാര്യ, അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഈ കുടുംബത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയമായിരുന്നു എല്ലാ അർത്ഥത്തിലും, അതായത് തൊഴിൽപരമായും അല്ലെങ്കിൽ സാമ്പത്തികമായും ധാർമ്മികമായും എല്ലാ അർത്ഥത്തിലും ഒരു അത്താണിയായിരുന്നു മുകേഷ്. ആ മുകേഷിനെ ഇല്ലാതായപ്പോഴുള്ള പ്രതികരണം നമുക്ക് കേൾക്കാനോ താങ്ങാൻ പോലും കഴിയുന്ന രീതിയിലല്ല ഉള്ളത് ഇപ്പോൾ തന്നെ. ആ രീതിയിലുള്ള അവസ്ഥ ഇപ്പോൾ ഈ വീട്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി അതുവരെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹപ്രവർത്തകൻ എ വി മുകേഷ് നമ്മൾക്കൊപ്പം ഇപ്പോഴില്ല. ആ ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും വീട്ടുകാർക്കും അപ്പുറം നമ്മൾക്കും പൂർണ്ണമായും ഇപ്പോഴും സാധിച്ചിട്ടില്ല. പക്ഷേ അതൊരു കടുത്ത യാഥാർത്ഥ്യം എന്ന നിലയിൽ നമ്മളിപ്പോൾ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും. റിപ്പോർട്ട് ചെയ്യുക എന്നത് തന്നെ വളരെ പ്രയാസകരമായ കാര്യമാണ്. നമുക്കറിയാം മുകേഷ് എന്നത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു ക്യാമറാമാൻ എന്നതിലേക്ക് അപ്പുറത്തേക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ളയാളും ആ സാധ്യതകൾ പ്രകടിപ്പിക്കുകയും അത് വ്യക്തിപരമായും നമ്മുടെ സ്ഥാപനപരമായും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ്. ഒരു വ്യൂ ഫൈൻഡറിലൂടെ മാത്രമല്ല കാര്യങ്ങൾ കാണാൻ കഴിയുക എന്ന് തെളിയിച്ച ഒരു ക്യാമറാമാനാണ് എ വി മുകേഷ്. ഒട്ടേറെ ആൾക്കാർ അതിജീവനത്തിന് വേണ്ടി കേഴുന്ന ഒരുപാട് ആൾക്കാർക്ക് അത്താണിയാവുകയും അതിജീവനം എന്ന പേരിൽ ഒരു കോളം തുടങ്ങുകയും 100-ലധികം വിഷയങ്ങൾ അതിലൂടെ കൈകാര്യം ചെയ്യുകയും ചെയ്ത് ഒരു ക്യാമറാമാൻ എന്നതിൽ നിന്ന് സ്വാഭാവികമായി നമ്മൾ കണ്ട ക്യാമറാമാനിൽ നിന്നും അപ്പുറത്തേക്ക് ഒരുപാട് വളർന്ന് പന്തലിച്ച ഒരു തണൽ മരം പോലെ പ്രവർത്തിച്ച ഒരാളാണ്, ജീവിച്ച ഒരാളാണ് എ വി മുകേഷ്. ആ മുകേഷാണ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ഇപ്പോൾ ഇല്ലാതായത്. ഇന്നലെ രാവിലെ നമുക്കെല്ലാം അറിയാം, അതൊരു കാട്ടാനയുടെ ഒരു ഒരു ദൃശ്യം ചിത്രീകരിക്കുന്നതിനിടയിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുകയായിരുന്നു. വളരെ സാഹസികമായി ഈ ജോലിയുടെ ഭാഗമായി എന്നും കൂടെ നിന്ന ഒരു ക്യാമറാമാൻ കൂടിയാണ് മുകേഷ്. ആ മുകേഷ് എന്ന സഹപ്രവർത്തകനെയും മനുഷ്യസ്നേഹിയെയും എല്ലാമാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ശരി, സിക്ക് അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട എ വി മുകേഷിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സി കെ പറഞ്ഞതുപോലെ ഒരു ക്യാമറാമാൻ അപ്പുറം വലിയൊരു മനുഷ്യസ്നേഹി, നല്ലൊരു എഴുത്തുകാരൻ ഒക്കെയായിരുന്നു എ വി മുകേഷ്. അദ്ദേഹത്തിൻ്റെ മരണം, അത് ഉണ്ടാക്കിയ വിടവ്, അത് മൂടുക, അത് നികത്തപ്പെടുക അസാധ്യമാണ്. വീട്ടിലെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കറിയാം ഒരു നാട് മുഴുവൻ തേങ്ങുന്നതാണ് കാണാൻ കഴിഞ്ഞത് ദൃശ്യങ്ങളിൽ. സി കെ, അത്യന്തം ഹൃദയഭേദകമായ വികാര നിർഭരമായ രംഗങ്ങൾ തന്നെയാണ് വീട്ടിൽ നിന്നുള്ളത്. ഈ മരണം ഉൾക്കൊള്ളാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ വീട്ടുകാർക്ക് ഒരിക്കലും
അവരതിനോട് എങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളതൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മുകേഷിൻ്റെ സുഹൃത്തുക്കൾ, നാട്ടിലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരൊക്കെ എന്താണ് പറയുന്നത്? അവരെങ്ങനെയാണ് ഈ ഒരു ദുഃഖത്തെ അവർക്ക് താങ്ങുന്നത്? എങ്ങനെയാണ് ഇത്? ഇപ്പോൾ നമ്മൾക്കതിന് ഏറ്റവും പ്രകടമായ കാര്യം ഇന്നലെ ഒരു രാവിലെ 10 മണി മുതൽ ഈ വിവരം സ്ഥിരീകരിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ഈ സോഷ്യൽ മീഡിയകൾ മാത്രം നോക്കിയാൽ മതിയാകും. കാരണം ഒരുപക്ഷെ ഇത്രയധികം ഒരു ആദരവ് കിട്ടിയ ഒരു ഒരു ക്യാമറാമാൻ ഈ ദൃശ്യമാധ്യമ ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം നമ്മളുടെ ഈ തൊഴിലിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മുഖത്ത്, ദുരന്തങ്ങളുടെ മുഖത്ത് എന്ന് തന്നെ പറയാം, ഒരുപാട് തവണ ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷേ സഹപ്രവർത്തകനായ മുകേഷ് അല്ലെങ്കിൽ കൂടെയുണ്ടായിരുന്ന മുകേഷിന് ഇത്തരത്തിലൊരു അപകടം പറ്റുകയും അങ്ങനൊരു ഒരു ഒരു മരണം സംഭവിക്കുകയും ചെയ്തപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് എത്രമാത്രം ആഴത്തിലും പരപ്പിലും ഉള്ളതാണ് എന്ന്. നമ്മളൊരു പക്ഷേ ഒരു ഒരു ഓൺലൈൻ മാഗസിനിൽ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമത്തിൽ ഒരു കോളം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയേറെ പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ ആരും ഇതുവരെ കരുതിയിട്ട് പോലും ഉണ്ടാകില്ല. അത്രമാത്രം വിപുലമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഈ അതിജീവനം എന്ന കോളത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രം മതി മുകേഷ് ആരാണ് എന്നും മുകേഷിനെ എങ്ങനെയാണ് ഈ മാധ്യമ സമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ. അത്രമാത്രം വിപുലമായ രീതിയിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇടപെടുകയും അതിന് ഈ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തുകയും അതുവഴി പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. ഒരുപക്ഷെ മുകേഷിന് വേണമെങ്കിൽ സാധാരണ ക്യാമറമാനെ പോലെ അയാൾക്ക് കൊടുക്കുന്ന ലഭിക്കുന്ന അസൈൻമെന്റ് അനുസരിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയും അത് ആ ദൃശ്യങ്ങൾ ഒരു എഡിറ്റ്സ്യൂട്ടിലെത്തി കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ജോലി അവസാനിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ മുകേഷ് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നമെന്നോ അതൊരു പൊതുസമൂഹത്തിന്റെ പ്രശ്നമെന്നോ അതൊരു പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ പ്രശ്നമെന്നോ എന്നുപോലും ഇല്ലാതെ വളരെ വിപുലവും വിശാലവുമായ ക്യാൻവാസിലേക്ക് അദ്ദേഹം കണ്ട കാഴ്ചകളെ പകർത്തുകയും അത് എഴുതുകയും എല്ലാം ചെയ്തു. അതിൻ്റെ ഭാഷയും അതിൻ്റെ ശക്തിയും ആ കരുത്തിൽ അതിനൊട്ടേറെ പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു ക്യാമറാമാൻ നമ്മളുടെ സമൂഹം നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ, ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം തന്നെ വളരെ വളരെ സംശയമാണ്, അല്ലെങ്കിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്നതാണ്. ആ അങ്ങനെ ഒരു സ്ഥാനത്താണ് നമ്മൾ എ വി മുകേഷ് എന്ന ക്യാമറാമാനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എ വി മുകേഷ് ഒരു സാധാരണ ക്യാമറാമാൻ എന്ന നിലയിൽ നിന്നും എത്രയോ ഉയരത്തിൽ ഉള്ള ഒരാളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾക്കൊപ്പം ജോലി ചെയ്ത ആൾക്കാർ പലരും, പ്രത്യേകിച്ച് ബി വസന്ത് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും വിലയിരുത്തിയ റിപ്പോർട്ടിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ വിഷൻ കാലഘട്ടം മുതൽ ഏതാണ്ട് ഒരു 13 വർഷങ്ങൾക്ക് മുൻപ് പരിചയമുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുകേഷ്. മുകേഷിനൊപ്പം ചെറിയ ചെറിയ അസൈൻമെന്റ്സുകളൊക്കെയാണ് പങ്കിട്ടതെങ്കിൽ കൂടിയും മുകേഷിന്റെ കോളങ്ങളിലൂടെയും മുകേഷിന്റെ വ്യക്തിത്വത്തിലൂടെയുമാണ് നമ്മൾ അദ്ദേഹത്തെ അളന്നിട്ടുള്ളത്. ആ അളവിൽ ഒരിക്കലും ഏതെങ്കിലും ഒന്നിലേക്ക് പരിമിതപ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല മുകേഷിൻ്റെത്.